ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി പരമ്പര എത്തിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടുമായിട്ടാണ് ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി സീരീസ്. സൗത്ത് ആഫ്രിക്കൻ ടീമിനെതിരെ സഞ്ജു മികച്ച കളി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഇംഗ്ലണ്ടുമായിട്ടുള്ള ടി ട്വന്റി സീരീസിൽ സഞ്ജു എത്തിയിരിക്കുകയാണ്. വലിയ മാറ്റങ്ങളാണ് ടി ട്വന്റി ടീമിൽ സംഭവിച്ചിരിക്കുന്നത്. പുതിയ താരങ്ങൾ സ്ക്വാഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലണ്ട് ടി ട്വന്റിക്കുള്ള ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിനെ അടുത്ത സെഞ്ചുറിക്ക് അവസരം വന്നെത്തിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടുമായിട്ട് 5 ടി ട്വന്റിയാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ആദ്യ ടി ട്വന്റി January 22 പുതിയ വർഷത്തിൽ സഞ്ജുവിന്റെ സെഞ്ചുറിക്ക് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. സഞ്ജുവിനെ ഓപ്പണിംഗിൽ നിന്ന് മാറ്റില്ലെന്നാണ് റിപ്പോർട്ട്. അതേസമയം അഭിഷേക് ശർമ്മയുടെ ഓപ്പണിംഗ് സ്ഥാനം തെറിച്ചിരിക്കുകയാണ്. അഭിഷേക് ഇംഗ്ലണ്ട് സീരീസിൽ ഉണ്ടായിരിക്കില്ല. പകരം ജയ്സ്വാൾ ആയിരിക്കും കളിക്കാൻ പോകുന്നത്. സഞ്ജുവും ജയ്സ്വാളും ആയിരിക്കും ഇംഗ്ലണ്ട് ടി ട്വന്റിയിലെ ഓപ്പണേഴ്സ്. അതുപോലെ ഗില്ലും തിരിച്ചു വന്നു. ഗില്ലിനെ എവിടെ ഇറക്കുമെന്ന കാര്യത്തിലാണ് സംശയം. അതുപോലെ ഋഷഭ് പന്തും ടി ട്വന്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കീപ്പറായിട്ട് ഋഷഭ് പന്തായിരിക്കും ടീമിലുണ്ടായിരിക്കുക. സഞ്ജുവിനി ഓപ്പണർ റോളിലാണ് ടി ട്വന്റിയിൽ കളിക്കാൻ പോകുന്നത്. 3 തിലക് വർമ്മയുടെ കയ്യിൽ ഭദ്രമാണ്. തിലകിനെ ഇനി 3 നിന്ന് മാറ്റില്ലെന്നാണ് റിപ്പോർട്ട്. അതുപോലെ 4 സൂര്യകുമാറാണ് കളിക്കാൻ പോകുന്നത്. 5 ഋഷഭ് പന്തും ഉണ്ടായിരിക്കും. ഹാർദിക് പാണ്ഡ്യയും റിങ്കു സിംഗും ടി ട്വന്റി സീരീസിൽ ഉണ്ടായിരിക്കും. സൗത്ത് ആഫ്രിക്കയെ പോലെ ചില്ലറക്കാരല്ല ഇംഗ്ലണ്ട്. നോക്കി കളിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് പണി കിട്ടും. റിയാൻ പരാഗ്, യുസേന്ദ്ര ചഹൽ, രവി ബിഷ്ണോയ്, അർഷദീപ് സിംഗ്, മായങ്ക് യാദവ്, ആവേശ് ഖാൻ തുടങ്ങിയ താരങ്ങളും സ്കോഡിലുണ്ടായിരിക്കും. 5 ടി ട്വന്റിയിലും സഞ്ജു ആയിരിക്കും ഇന്ത്യയുടെ ഓപ്പണർ. സഞ്ജുവിന് ഒരു ലോഡ് അവസരങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. ഇനി സഞ്ജുവിനെ പിടിച്ചാൽ കിട്ടില്ല. സഞ്ജു ഇംഗ്ലണ്ട് ടി ട്വന്റിയിലും സെഞ്ചുറി അടിക്കും. സഞ്ജുവിനെ ഇത്രയും പെട്ടെന്ന് അടുത്ത അവസരം വരുമെന്ന് ആരും കരുതിയില്ല. കോച്ച് ഗംഭീറാണ് ഇതിനു പിന്നിൽ. അപ്പോൾ നമുക്ക് ഇംഗ്ലണ്ട് ടി ട്വന്റിക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.